നമസ്കാരം, ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രഥമയുടെ ക്ലാസ്സാണ്, ഏഴാമത്തെ പാഠമാണ്. നമുക്കിനി പാഠത്തിലോട്ട് കടക്കാം. പാഠ് സാത്ത്: ഇസ്ക, ഉസ്ക, ഇസ്കി, ഉസ്കി, ഇൻക, ഉൻക, ഇൻകി, ഉൻകി. ഇന്നെടുക്കുന്ന പാഠഭാഗം നമുക്ക് ആദ്യം വായിക്കാം. यह अखबार है, यह एक अखबार है. यह रविवार का है, इसमें अनेक खबरें और चित्र हैं. वह रुमाल किसका है? वह रुमाल इसका है, उसका नहीं है. यह चिट्ठी किसकी है? यह चिट्ठी उसकी है, इसकी नहीं है. वे हमारे हेडमास्टर हैं. उनका नाम क्या है? उनका नाम श्री राजन बाबू है. ये हमारे गांव में रहते हैं. ये डॉक्टर हैं. इनका नाम क्या है? इनका नाम ज्योतिलाल है. यह कुर्ता किसका है? यह कुर्ता रहीम का है. वह धोती किसकी है? वह धोती सोजन की है. ഇനി നമുക്ക് ഓരോ ലൈൻ ആയിട്ട് വായിച്ച് അതിന്റെ അർത്ഥം നോക്കാം. यह अखबार है, ഇത് ന്യൂസ് പേപ്പർ ആണ്. यह एक अखबार है, ഇത് ഒരു ന്യൂസ് പേപ്പർ ആണ്. यह रविवार का है, ഇത് ഞായറാഴ്ചത്തേതാണ്. इसमें अनेक खबरें और चित्र हैं, ഇതിൽ അനേകം വാർത്തകളും ചിത്രങ്ങളും ഉണ്ട്. वह रुमाल किसका है, ആ കർച്ചീഫ് ആരുടേതാണ്? वह रुमाल इसका है, ആ കർച്ചീഫ് ഇവന്റേതാണ്. उसका नहीं है, അവന്റേത് അല്ല. यह चिट्ठी किसकी है, ഈ കത്ത് ആരുടേതാണ്? यह चिट्ठी उसकी है, ഈ കത്ത് അവളുടേതാണ്. इसकी नहीं है, ഇവളുടേതല്ല. वे हमारे हेडमास्टर हैं, അദ്ദേഹം നമ്മുടെ हेडमास्टर ആണ്. उनका नाम क्या है, അദ്ദേഹത്തിന്റെ പേര് എന്താണ്? उनका नाम श्री राजन बाबू है, അദ്ദേഹത്തിന്റെ പേര് श्री राजन बाबू എന്നാണ്. ये हमारे गांव में रहते हैं, ഇദ്ദേഹം നമ്മുടെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ये डॉक्टर हैं, ഇദ്ദേഹം डॉक्टर ആണ്. इनका नाम क्या है, ഇദ്ദേഹത്തിന്റെ പേര് എന്താണ്? इनका नाम ज्योतिलाल है, ഇദ്ദേഹത്തിന്റെ പേര് ज्योतिलाल ആണ്. यह कुर्ता किसका है, ഈ ഷർട്ട് ആരുടേതാണ്? यह कुर्ता रहीम का है, ഈ ഷർട്ട് റഹീമിന്റേതാണ്. वह धोती किसकी है, ആ മുണ്ട് ആരുടേതാണ്? वह धोती सोजन की है, ആ മുണ്ട് സോജന്റേതാണ്. ഏഴാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.